ഹലോ, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി സെഗ്മെൻറ്റ്. ഞാൻ സുചിത്ര. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമുക്കിടയിൽ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, തൈറോയിഡ് ഉണ്ടെന്നുള്ളത്. അല്ലേ? അപ്പം എന്താണ് ഈ തൈറോയിഡ്? തൈറോയിഡ് ഉണ്ടാകുമ്പോൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കാൻ പറ്റും, എന്തെല്ലാം കഴിക്കാൻ പറ്റില്ല? നമുക്കറിയാം കോമൺ ആയിട്ട് ഈ ബി പി ഷുഗറൊക്കെ ഉള്ള ആളുകൾ എന്തെല്ലാം കഴിക്കാതിരിക്കണം എന്നൊക്കെ നോർമലായിട്ട് നമ്മളെ ആളുകൾക്ക് അറിയാം കുറേയൊക്കെ. അല്ലേ? പക്ഷേ ഈ തൈറോയിഡ് വരുമ്പോഴുള്ള ഡയറ്റ് എന്താണെന്നുള്ളതൊന്നും കോമൺ ആയിട്ട് ആളുകൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണ് തൈറോയിഡ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൈറോയിഡ് നമ്മളുടെ നെക്കിൽ കാണുന്ന ബട്ടർഫ്ലൈൻ്റെ ഷേപ്പിലുള്ള ഒരു ഗ്ലാൻഡ് അല്ലെങ്കിൽ ഗ്രന്ഥിയാണ്. തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ അല്ലെങ്കിൽ T4 എന്ന് പറയുന്നത്. നമുക്കറിയാം ഡോക്ടേഴ്സ് നമുക്ക് ബ്ലഡ് ടെസ്റ്റിൽ ബ്ലഡിലൂടെയാണ് അത് അറിയാൻ പറ്റുന്നത്. ബ്ലഡ് ടെസ്റ്റ് എഴുതി തരും TFT തൈറോയിഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിൽ കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ടാകും T4, T3, TSH ഈ മൂന്നെണ്ണമാണ് കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ടാവുക. അതിൽ T4 ആണ് തൈറോക്സിൻ, തൈറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈമറി ഹോർമോൺ ആണിത്. ഇത് ബ്ലഡ് വഴി നമ്മളുടെ ബോഡി ടിഷ്യൂസിലൊക്കെ എത്തുന്നു. അതിനൊരു ചെറിയ പാർട്ട് T3 അല്ലെങ്കിൽ ട്രൈ ഹൈഡ്രോ തൈറോയിഡിൻ എന്ന T3 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇതിൻ്റെ ആക്റ്റീവ് ഫോം. ഇനി ഇതിലെ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറിയാണ് TSH അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ നമ്മളെ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോക്സിൻ ഉണ്ടാക്കുന്നു. ഇനി പിറ്റ്യൂട്ടറിയെ TSH ഉണ്ടാക്കാൻ സഹായിക്കുന്നത് ബ്രെയിൻ തന്നെയുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന TRH അല്ലെങ്കിൽ തൈറോട്രോപിൻ റിലീസിങ് ഹോർമോണാണ്. അത് നമ്മൾ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് TSH ഉണ്ടാക്കുന്നു. TSH നമ്മൾ തൈറോയിഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് തൈറോക്സിൻ ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് ഈ തൈറോയിഡിൻ്റെ മെയിനായിട്ട് വരുന്ന ഡിസോർഡർ അല്ലെങ്കിൽ മെയിൻ കംപ്ലയിൻസ് എന്തൊക്കെയാണ്? ഹൈപ്പോ തൈറോയിഡിസമാണ് കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്ന തൈറോയിഡുണ്ടെന്ന് പറയുന്നതിൽ ഒരു 90% ഈ ഹൈപ്പോ തൈറോയിഡിസമാണ്. പിന്നെ വരുന്ന ഹൈപ്പർ തൈറോയിഡിസമാണ്. പിന്നെ ഗോയിറ്റർ വരും, നോഡ്യൂൾസ് ഒക്കെ വരും, ക്യാൻസർ വരും. അതൊക്കെ റയറാണ്. അതിൽ മെയിനായിട്ട് വരുന്നതും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നതും ഹൈപ്പോ തൈറോയിഡിസമാണ്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോക്സിൻ്റെ അളവ് നോർമൽ റേഞ്ചിനേക്കാൾ കുറയുന്ന അവസ്ഥയാണ്. അപ്പം എന്താണ് ഈ നോർമൽ റേഞ്ച് എന്നുള്ളത് അറിയണം. അല്ലേ? TSH നോർമൽ റേഞ്ച് അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 0.324 മൈക്രോ ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ ലിറ്റർ ആണ്. T4 അല്ലെങ്കിൽ തൈറോക്സിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 0.4 to 11.5 മൈക്രോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. T3 നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 80 to 220 നാനോഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച്. ഈ നോർമൽ റേഞ്ചിനേക്കാൾ കുറയുമ്പോൾ, T4 അളവ് നോർമൽ റേഞ്ചിനേക്കാൾ കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം. ഈ കണ്ടീഷനിൽ ചിലപ്പം TSH കൂടുതലായിരിക്കും. കാരണം TSH അളവ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നല്ല രീതിക്ക് നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ചിലപ്പം TSH കൂടുതലായിരിക്കും. മിക്കവാറും TSH കൂടുതലായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം വരുമ്പോൾ. T4 അളവ് കുറവായിരിക്കും നോർമൽ റേഞ്ചിനേക്കാളും. ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൈറോയിഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരും, പിറ്റ്യൂട്ടറിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരും, ഹൈപ്പോതലാമസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വരും. നമുക്കറിയാമല്ലേ അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് തൈറോക്സിൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം വരും. പിന്നെ കുറേ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് ഒക്കെ ഉണ്ട്, ഹാഷിമോട്ടോസ് എന്നൊക്കെ പറയും. അതൊക്കെ വരുമ്പോഴും ഈ ഹൈപ്പോ തൈറോയിഡിസം വരും. ഹൈപ്പോ തൈറോയിഡിസം വരുമ്പം വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് തടി വെക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും ഹൈപ്പോ തൈറോയിഡിസം വരുമ്പം. പിന്നെ സ്കിന്നൊക്കെ ഡ്രൈ ആയിരിക്കും, എപ്പോഴും തണുപ്പ് ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് മുടി കൊഴിച്ചിലുണ്ടാവും, ക്ഷീണം ഉണ്ടാവും, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഉണ്ടാവും, ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിംറ്റംസ് ഒക്കെ കാണുവാണെങ്കിൽ ബ്ലഡ് തൈറോയിഡ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോയെ വെച്ച് നോക്കുമ്പോൾ ഹൈപ്പർ തൈറോയിഡിസം റയറാണ്. ഇത് നോർമൽ റേഞ്ചിനേക്കാൾ തൈറോക്സിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിലും മെലിയാനുള്ള ടെൻഡൻസി ആയിരിക്കും ആളുകൾക്ക് കൂടുതൽ. പിന്നെ എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും.
വിയർപ്പൊക്കെ ഉണ്ടായിരിക്കും എപ്പോഴും. ഹാർട്ട് റേറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ ഇറിറ്റബിലിറ്റി, ആൻസൈറ്റി അതൊക്കെ ഉണ്ടാവും. പിന്നെ ക്ഷീണം കോമൺ ആയിട്ട് അതെല്ലാം ഉണ്ടാവും, മുടി കൊഴിച്ചിൽ അതൊക്കെ ഇതിലും വരും. അതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് വരുന്ന അയഡിൻ്റെ അളവ് കൂടുമ്പോൾ, നമുക്കറിയാം തൈറോക്സിൻ എന്ന ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ അയഡിൻ ആവശ്യമാണ്. അത് നമുക്ക് ഫുഡിലൂടെയാണ് കിട്ടുന്നത്. അയഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം വരും. പിന്നെ ഗ്രേവ്സ് ഡിസീസ് എന്നൊക്കെ പറയും, അതൊക്കെ വരുമ്പം ഹൈപ്പർ തൈറോയിഡിസം വരും. പിന്നെ ഗോയിറ്ററാണ്. ഗോയിറ്റർ എന്ന് പറയുന്ന അയഡിൻ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അയഡിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. സ്വെല്ലിംഗ് വരും, തൈറോയിഡ് ഗ്ലാൻഡിന് വീക്കം വരും, അതാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. പിന്നെ നോഡ്യൂൾസും ക്യാൻസറൊക്കെ അതിനത്ര കോമൺ അല്ല. ഇനി തൈറോയിഡ് ഉള്ള ആളുകൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം, എന്തെല്ലാം ഭക്ഷണം കഴിക്കേണ്ട, ഒട്ടും കഴിക്കുകയും കഴിക്കാതിരിക്കുകയല്ല, ഭക്ഷണം കഴിക്കുന്നത് എന്തെല്ലാം കുറയ്ക്കണം. കൂടുതൽ ആദ്യം തന്നെ ഈ തൈറോയിഡ് വരുമ്പം ഭക്ഷണം നിയന്ത്രിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതുകൊണ്ടോ കഴിക്കാതിരുന്നതുകൊണ്ടോ മാത്രം തൈറോയിഡിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. നമുക്ക് തൈറോയിഡ് വന്നാൽ നിർബന്ധമായിട്ടും മരുന്ന് കഴിക്കണം. അപ്പം കഴിക്കുന്ന മെഡിസിൻ്റെ അബ്സോർപ്ഷൻ കൂട്ടുന്ന മെഡിസിൻസ് ഫുഡ് കഴിക്കുക, കുറയ്ക്കുന്ന ഫുഡ് ഒഴിവാക്കുക, പിന്നെ ചില എൻസൈംസ് ഒക്കെ വേണം നമ്മളുടെ തൈറോക്സിൻ ഉണ്ടാകാൻ വേണ്ടി, അതിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്ന ഭക്ഷണം കഴിക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം തൈറോയിഡിൻ്റെ പ്രവർത്തനം നല്ല രീതിക്ക് നടക്കണമെങ്കിൽ എന്തെല്ലാം ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് വേണ്ട മൂന്ന് മിനറൽസ് ആണ് തൈറോയിഡിന്. അയഡിൻ, സെലീനിയം, സിങ്ക്, ഈ മൂന്ന് മിനറൽസ് ഉള്ള ഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത്. അത് മാത്രം കഴിക്കുക അല്ലെങ്കിൽ അത് ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല, അത് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിൽ അയഡിനുള്ള ഫുഡ് നമുക്കറിയാം അയഡൈസ്ഡ് സാൾട്ടാണ് മെയിൻ, പിന്നെ കടൽ മത്സ്യങ്ങളൊക്കെ, എഗ്ഗ്, ഇതൊക്കെ അയഡിൻ കൂടുതലുള്ള ഭക്ഷണങ്ങളാണ്. മിൽക്ക്, ചീസ്, മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ ഇതൊക്കെ ഒരുപാട് കഴിക്കണം. പിന്നെ സെലീനിയം, സിങ്കും ഒക്കെയുള്ള ഭക്ഷണങ്ങളാണ് ചിക്കൻ, ബീഫ്, എഗ്ഗ്, വീറ്റ് പ്രൊഡക്ട്സ്, ഗോതമ്പിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ, ഓട്സ് ഇതൊക്കെ. അപ്പം ഇതൊക്കെ ഒരുപാട് കഴിക്കുക എന്നുള്ളതല്ല, ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ, ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ള ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും ഹെൽത്തിന് നല്ലതാണ്. അപ്പം നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കഴിച്ചാൽ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് കിട്ടും. അപ്പം അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒരുപാട് കഴിക്കുക. ഇതൊക്കെയാണ് തൈറോയിഡുള്ള ആളുകൾ മെയിനായിട്ട് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. പിന്നെ എന്തെല്ലാം കഴിക്കാതിരിക്കണമെന്നുള്ളതാണ്, മെയിനായിട്ട് ഫൈബർ റിച്ച് ഫുഡ്, ഫൈബർ കൂടുതലുള്ള ഭക്ഷണങ്ങളായ കോളിഫ്ലവർ, കാബേജ്, നമ്മളുടെ ചീര, ബ്രോക്കോളി, അങ്ങനെയുള്ള ഭക്ഷണമൊന്നും കഴിക്കരുത്. കാരണം കഴിക്കരുതെന്നല്ല, കഴിക്കുന്നത് കുറയ്ക്കണം. കാരണം അത് നമ്മൾ തൈറോയിഡിന് കഴിക്കുന്ന മരുന്നിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അയേൺ, കാൽസ്യം ടാബ്ലറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാർ അതും നമ്മൾ തൈറോയിഡിന് കഴിക്കുന്ന മെഡിസിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. ആൽക്കഹോള്, സ്മോക്കിങ്, കഫീൻ എന്ന് പറയുമ്പം ചോക്ലേറ്റ് പ്രൊഡക്ട്സും കോഫി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ, ഇതൊക്കെ നമ്മൾ തൈറോയിഡിന് കഴിക്കുന്ന മെഡിസിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇനി കഴിക്കുകയാണെങ്കിൽ, ഒട്ടും കഴിക്കരുതെന്നല്ല പറയുന്നത്, കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചൊരു മൂന്ന് നാല് മണിക്കൂർ ഗ്യാപ്പ് വിട്ടിട്ട് വേണം തൈറോയിഡിന് നമ്മൾ കഴിക്കുന്ന ഗുളിക കഴിക്കുക, എന്നാലേ അതിൻ്റെ അബ്സോർപ്ഷൻ നല്ല രീതിക്ക് നടക്കുകയുള്ളൂ. പിന്നെ സോയ കഴിക്കുന്നത് ചില എൻസൈംസ്, നമ്മുടെ തൈറോക്സിൻ ഉണ്ടാവാൻ സഹായിക്കുന്ന ചില എൻസൈംസിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുക എന്ന് പറയുന്നു. അതുകൊണ്ട് സോയയൊക്കെ കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കുക. പിന്നെ ഫ്രൈഡ് ഫുഡ്, അങ്ങനെ എണ്ണയിൽ വറുത്തതും ഫാറ്റി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ നല്ല രീതിക്ക് നടക്കില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുക. അപ്പം ഇങ്ങനെയുള്ള ചില ഭക്ഷണങ്ങളുടെ അളവ് കുറയ്ക്കുകയും ചില ഭക്ഷണങ്ങളുടെ അളവ് കൂട്ടുകയും ചെയ്യാം. മുഴുവനായിട്ട് ഒഴിവാക്കുകയും ഒരുപാട് കഴിക്കുകയും ചെയ്യരുത്. അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ തൈറോയിഡ് നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ മെഡിസിൻ കഴിക്കാൻ ഒട്ടും മറക്കരുത്. എന്തായാലും മെഡിസിൻ കഴിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നോർമലായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് കാണാം. അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.